ഫ്രിഡ്ജ് ബോക്സ് നമ്മളെല്ലാരും യൂസ് ചെയ്യലാണ്. ചെറുകിട ഫാമുകൾ എല്ലാരും ഫ്രിഡ്ജ് ബോക്സ് ആണ് യൂസ് ചെയ്യുന്നത്. പക്ഷെ ഇതുവരെ അധികം യൂസ് ചെയ്തതാണ് ഫ്രിഡ്ജ് ഡോർ. നമ്മുടെ ഫ്രിഡ്ജ് ബോക്സിന് ക്രാഫ്റ്റ്സ് കടയിൽ 250-300 നിരക്കിലാണ് കടയിൽ വിറ്റ് പോകുന്നത്. പക്ഷെ ഫ്രിഡ്ജ് ഡോറിന് 100 മുതൽ 150 രൂപ വരെ ഉള്ളൂ. നമ്മുടെ ഗപ്പി കുഞ്ഞുങ്ങൾക്കും ഗപ്പികൾക്കും വളർച്ച വേഗം കിട്ടുന്ന ജുവനൈൽ സെയിലാണ്. ആ വളർച്ചയിൽ നമുക്ക് മീനുകൾ ഇടാൻ പറ്റിയൊരു ടാങ്കാണ് ഫ്രിഡ്ജ് ഡോർ. അത് ആ ടാങ്കാണ് നിങ്ങൾക്ക് ഞങ്ങൾ പരിചയപ്പെടുത്തി തരാൻ പോകുന്നത്. അപ്പോൾ നമ്മുടെ ചാനൽ ആദ്യമായിട്ടാണ് നിങ്ങൾ കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക, കൂടെ ബെല്ലൈക്കൊണ്ട് അമർത്തിയാൽ ഓൾ എന്ന ബട്ടൺ കൂടി ക്ലിക്ക് ചെയ്താൽ ഞങ്ങളിടുന്ന വീഡിയോകളുടെ നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് ഉറപ്പായി ലഭിക്കുന്നതാണ്. അപ്പോൾ നമുക്കൊരു വീഡിയോയിലേക്ക് കടക്കാം. ഫ്രണ്ട്സ്, ഇതാണ് നമ്മുടെ ഫ്രിഡ്ജ് ഡോർ. ഇതെങ്ങനെ ടാങ്കായിട്ട് എടുക്കാമെന്നാണ് നമ്മൾ ഇന്നത്തെ വീഡിയോയിൽ കാണിച്ചു തരാൻ വന്നത്. അപ്പോൾ നമുക്ക് ആദ്യം വേണ്ട കുറച്ച് കല്ലുപ്പാണ്. അയോഡിൻ ചേർക്കാത്ത കല്ലുപ്പുകളാണ് നമ്മളിവിടെ യൂസ് ചെയ്യുന്നത്. കല്ലുപ്പ് വേണം. പിന്നെ നമ്മുടെ കിണറ്റിലെ വെള്ളമാണ് നമ്മൾ യൂസ് ചെയ്യുന്നത്. കിണറ്റിലെ വെള്ളമാണ് സാധാരണ എന്താണ് യൂസ് ചെയ്താറ്. അല്ല, ക്ലോറിൻ്റെ അംശങ്ങളൊന്നും ഉണ്ടാവില്ല. അപ്പോൾ കല്ലുപ്പിനെ അപ്പോൾ നമുക്ക് നേരെ ടാങ്കൊക്കെ വീട്ടിലേക്ക് കിടക്കാം. ഫ്രണ്ട്സ്, നിങ്ങൾ വേറൊരു കാര്യം ശ്രദ്ധിക്കണം. നിങ്ങൾ ക്രാബ്സ് കടയിൽ നിന്ന് ഇത് വാങ്ങിച്ചുകൊണ്ട് വരുമ്പോൾ ഒരു കാര്യം കൂടി ശ്രദ്ധിക്കണം. നിങ്ങളിത് കഴുകി ഉണക്കാൻ വേണ്ടി പുറത്ത് വെയിലത്ത് വെച്ചാൽ ഉള്ള ബാക്ടീരിയാസൊക്കെ ചത്തുപോകുന്നതായിരിക്കും. ഒരു ദിവസമെങ്കിലും വെയിലത്ത് വെച്ചാലായിരിക്കും ബാക്ടീരിയാസൊക്കെ ചത്തുക. നമ്മളിത് കഴുകി വെയിലത്ത് വെച്ച് ഉണക്കിയാണ് ഞങ്ങളിത് എടുത്തിരിക്കുന്നത്. അപ്പോൾ നമുക്ക് ഇതിലേക്ക് ഇനി വെള്ളം നിറയ്ക്കാം. പിന്നെ നിങ്ങൾ വേറൊരു കാര്യം ശ്രദ്ധിക്കേണ്ടതെന്ന് വെച്ചാൽ ഇത് വല്ല ഓട്ട ഉണ്ടെങ്കിൽ നിങ്ങൾ MCയിൽ വെച്ച് അടയ്ക്കേണ്ടതാണ്. അത് മറക്കാതെ ചെയ്യണം. നമ്മളിപ്പോ വെള്ളം മൊത്തം ഫില്ലാക്കിട്ട് നമുക്ക് കുറച്ച് പ്ലാന്റ്സ് ഇല്ലാന്ന് നെക്സ്റ്റ് കാര്യം. കല്ലുപ്പ് നമ്മൾ പാലിട്ടതിന് ശേഷം ഇടുന്നതായിരിക്കും. ഫ്രണ്ട്സ്, നമ്മളിപ്പോ പാലൊക്കെ ഫില്ല് ചെയ്ത് കഴിഞ്ഞു. നമുക്ക് കല്ലുപ്പിടാം. ഒരു പിടി എന്ന് വെച്ചാൽ ഒരു കൈ ഇത്രയും കല്ലുപ്പ് മതി. ഒരു രണ്ട് അത് ഇങ്ങനെ ഇടാം. നമ്മൾ ഈ കല്ലുപ്പ് ഇട്ട് അങ്ങനെയൊക്കെ ഇടുന്നതിന്റെ പ്രധാന കാരണം എന്താണെന്ന് വെച്ചാൽ നമ്മുടെ മീൻ പോലെ ഫംഗസ് പോലെ രോഗങ്ങളുടെ തുടക്കങ്ങൾ ഉണ്ടെങ്കിൽ ആ തുടക്കത്തിലെ രോഗങ്ങളെ ഈ കല്ലുപ്പിന് കളയാൻ സാധിക്കും, മാറ്റാൻ സാധിക്കും. മീനുള്ള ഒരു മരുന്ന്, മീൻ ഫംഗസ് എന്നുള്ള അസുഖത്തിൻ്റെ ഒരു മരുന്നാണ് നമ്മുടെ കല്ലുപ്പ്. പിന്നെ ഈ വെള്ളത്തിൽ അണുക്കളൊക്കെ ഇത് കളയും, ദ്രവിപ്പിച്ച് കളയും കല്ലുപ്പ്. അത് അണുക്ക പക്ഷെ പൊടിയുപ്പിന് അത് സാധിക്കില്ല, കല്ലുപ്പിന് പറ്റുള്ളൂ. പൊടിയുപ്പ് നമ്മൾ പൊടിയുപ്പിൽ അയോഡിൻ എന്ന് പറയുന്ന ഒരു കെമിക്കൽ ചേർക്കും. ചെറുതായിട്ട് നമ്മൾ കല്ലുപ്പിട്ട് ചെറുതായിട്ട് ഇളക്കി കൊടുക്കണം. എന്താ അലിയാൻ കുറച്ച് നേരം കാത്തിരിക്കണം. ഫ്രണ്ട്സ്, നമ്മുടെ വെള്ളമൊക്കെ നശിച്ച് കല്ലുപ്പ് കഴിഞ്ഞുണ്ട്. നമ്മുടെ ഗപ്പികൾ ഇടാൻ പോണ നമ്മുടെ ജുവനൈൽസ് ആണ്, 1.5 മാസമായ ജുവനൈൽസ് ആണ്. ഇനി ഞങ്ങൾ എങ്ങനെ, ഞങ്ങൾ വലുതിലാണ്, ഇത് ചെറുതാണ്. ഇനി ഞങ്ങൾ കുഞ്ഞു ഗപ്പി കുഞ്ഞുങ്ങളാണ് ഇല്ലിടാൻ പോകുന്നത്. ഇത് ഇച്ചിരി വലുതാണ്. ഇതിലേക്കാണ് നമ്മൾ ഇതിനെ ഇടാൻ പോകുന്നത്. ഫസ്റ്റ് നമ്മൾ ഇങ്ങനെ വെക്കും. എന്താ വെച്ചാൽ ടെമ്പറേച്ചർ ഒരേപോലെ തന്നെ, നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം pH വാല്യൂം ടെമ്പറേച്ചറൊക്കെ ഒരേപോലെ ആവാനാണ് ഇങ്ങനെ ചെയ്യുന്നത്. നമുക്ക് ഇനി ഞങ്ങൾ ഇനി ഗപ്പി കുഞ്ഞുങ്ങളെ പിടിച്ച് അതിലേക്ക് ഇടാൻ വേണ്ടി ഗപ്പി കുഞ്ഞുങ്ങളെ ഞങ്ങൾ പിടിക്കാൻ പോവുകയാണ്. പിടിച്ച് കഴിഞ്ഞിട്ട് ഞങ്ങൾ കാണും. ഇപ്പം നമ്മുടെ 4 ദിവസം പ്രായം നമ്മൾ കുഞ്ഞുങ്ങളെ പിടിക്കുകയാണ്. നമ്മൾ ഒത്തിരി സ്ട്രെസ്സ് വരുത്താതെ വലയിലൊന്നല്ല പിടിക്കണം. നമ്മൾ വെറും സ്പൂണിലാണ് പിടിക്കുന്നത് കണ്ടോ. ഞാൻ മൊത്തം സ്ട്രെസ്സ് വരില്ല വലയിൽ പിടിക്കണം അത്രയും. നമുക്ക് 4-ാമത്തെ കുഞ്ഞാണ്. എന്തെന്നാണ് ഫസ്റ്റ് ബ്രീഡിംഗ് ആയിരുന്നു, അതുകൊണ്ട് നമുക്ക് 10-12 കുഞ്ഞുങ്ങൾ കിട്ടുള്ളൂ. കണ്ടോ, ഒത്തിരി സ്ട്രെസ് ഇല്ലാതെയാണ് ഞങ്ങൾ പിടിക്കുന്നത്. ഇതാ വലയിൽ പിടിക്കുന്നത്, സ്ട്രെസ് ഇതുങ്ങൾക്ക് ഫീൽ ചെയ്യില്ല. ഇപ്പൊ 15 മിനിറ്റ് ഒക്കെ കഴിഞ്ഞ് നമ്മളിനി ഈ ജൂനിയേഴ്സിന് തുറന്നിടാൻ പോവുകയാണ്. നമ്മളതിങ്ങനെ തുറന്നു വിട്ടു. അതുങ്ങളുടെ ടാങ്കൊക്കെ ചുറ്റി കാണുകയാണ്. നമ്മൾ നമ്മുടെ 4 ദിവസമായ കുഞ്ഞുങ്ങളെല്ലാം പിടിച്ചിട്ടുണ്ട്. നമ്മൾ അതിനെയും കൂടി എങ്ങനെ ചെയ്യുമ്പോഴാണ്.
നമ്മുടെ മീനുകളുടെ ടെമ്പറേച്ചർ ഇപ്പൊ സെയിം ആയിട്ട് 10 മിനിറ്റ് കഴിഞ്ഞു നമ്മൾ അതുങ്ങളെ തുറന്നിടാം. സ്ട്രെസ്സുമില്ല, നമ്മൾ മറ്റു മീനുകളെ തുറന്നിട്ടൊന്നും വിടരുത്, തനിയെ പൊക്കോളും. നമുക്ക് അതിന് വേണ്ടി ഇങ്ങനെ വെക്കാം, ഇങ്ങനെ പോയി നോക്കാം. ആ ഒരെണ്ണം പുറത്തേക്ക് ഇറങ്ങി, രണ്ടെണ്ണം പുറത്തേക്ക് ഇറങ്ങി, തിരിച്ചു കയറി. ഒരെണ്ണം കൂടി പുറത്തേക്ക് ഇറങ്ങാനുള്ളൂ, ബാക്കി ഒരു വിധമെല്ലാം ഇറങ്ങി തിരിച്ചു കയറിക്കൊണ്ടിരിക്കുന്ന ഒരെണ്ണം. ഇപ്പൊ തിരിച്ചു കയറിയോണ്ട് നമുക്ക് നിങ്ങളൊക്കെ ഇപ്പൊ തുറന്നുവിടാം. നമ്മുടെ കുറച്ച് 3 ആഴ്ചയായ കുറച്ചുകൂടി കുഞ്ഞുങ്ങളുണ്ട്, നമ്മുടെ മിക്സിയുടെ ടാങ്കിൽ 3 ആഴ്ചയായ കുഞ്ഞുങ്ങളും കൂടി കിടപ്പുണ്ട്. നമുക്ക് അതിനെയും കൂടി ഇതിലേക്ക് പിടിച്ചിടാം. ഇത് നമ്മുടെ 2.5 ആഴ്ചയായ മിക്സഡ് പീസിന് കുഞ്ഞുങ്ങളാണ്. ഇതിനെ കൂടി നമ്മൾ ഇടാൻ പോണേ. ഇത് നമ്മൾ സാധാരണ വെക്കേണ്ട, അങ്ങനെയൊന്നും വെക്കേണ്ട ആവശ്യമില്ല, നമുക്ക് നേരെ ഇടാം. കാരണം ഇതിൻ്റെ ടെമ്പറേച്ചർ ഒരേപോലെയൊക്കെയാണ് കിടക്കുന്നത്, കാരണം ഇന്ന് വെള്ളം മാറ്റി. നമ്മുടെ ഏകദേശം പണിയൊക്കെ തീർന്ന് മീനെല്ലാം നമ്മൾ മാറ്റിയുണ്ട്. ഇതെല്ലാം ഇപ്പൊ ടാങ്ക് കഷ്ടപ്പെട്ട് നീന്തിയൊക്കെ നടക്കുന്നുണ്ട്. ഞങ്ങൾക്ക് കാണിക്കാൻ എന്റെ ഫുഡാണ് ഞങ്ങൾ ഇതിന് കാണിക്കാൻ പോകുന്നത്. മീൻ കുഞ്ഞുങ്ങൾക്ക് നമ്മുടെ ആർട്ടിമേ ഒന്നുമില്ല, നമ്മൾ ഫോർഷൻ ആർട്ടിമേ സ്പിരുലൂണ ഫ്ലേക്സ് ഒക്കെ കൊടുത്താണ്. ഫോർഷൻ ആർട്ടിമേ ഇല്ലാത്തതുകൊണ്ട് നമ്മൾ സ്പിരുലൂണ ഫ്ലേക്സും ആർട്ടിമേ ഫ്ലേക്സ് ഒക്കെ കൊടുത്താണ് വലുതാക്കി എടുക്കുന്നത്. അതിൻ്റെ ഒപ്പം നമ്മൾ വേറൊരു തീറ്റകളും കൊടുക്കും. ആർട്ടിമേ പോലെ തന്നെ ഇരിക്കും, പക്ഷെ അത്രയും കളർ വെക്കില്ല, പക്ഷെ ഗ്രോത്ത് ആർട്ടിമേന്റെ അത്രയും തന്നെ വെക്കും ആവറേജ്. ആ തീറ്റ നമുക്ക് ഇതിന് പരിചയപ്പെടുത്തരാം. ഇതാണ് തീറ്റകൾ, തീറ്റ ഇത് ചെറുതാണ്. നോക്കാം, നമ്മുടെ മീനുകൾ വായിൽ ഇത് സുഭിക്ഷമായി കയറിയാണ്. നമ്മളിത് ഇനി അടുത്താഴ്ച ചെയ്യാൻ പോകുന്ന വീഡിയോ എന്താണെന്ന് വെച്ചാൽ, ഈ ഇതിനെ പറ്റി നമ്മൾ അടുത്താഴ്ച ചെയ്യാൻ പോകുന്ന വീഡിയോ കണ്ട. ഇത്രയും ചെറിയ കുഞ്ഞുങ്ങൾ, ഇത്രയും ചെറുതിനെയാണ് നമ്മൾ നമ്മുടെ മീനിന്റെ ഫീഡ് ചെയ്യുന്നത്. പിന്നെ നമ്മുടെ ഇപ്പൊ ആർട്ടിമയൊക്കെ തീർന്നുകൊണ്ട്, നമ്മൾ ആർട്ടിമയല്ല ഫ്ലേക്സ് ഒക്കെ തീർന്നുകൊണ്ട് തീർന്നു വരികയാണ്, കുറച്ചൊക്കെ ബാക്കിയുണ്ട് കണ്ടോ. നമ്മളതുകൊണ്ട് ഇപ്പൊ കൊടുക്കുന്നത് മീനുകൾക്ക് കൂത്താടിയാണ്. കൂത്താടിനെ എങ്ങനെ ഉണ്ടാക്കണമെന്നുള്ള നമ്മൾ വീഡിയോ കാണാം. കൊതുക്കാവാതെ എങ്ങനെ കൂത്താടിനെ വേഗം എടുക്കാം. പിന്നെ ഇതെന്താണ് നമ്മൾ വരും വീഡിയോയിൽ പറഞ്ഞു തരുന്നതായിരിക്കും. എല്ലാവർക്കും ഈ വീഡിയോ ഇഷ്ടപ്പെട്ടിരുന്നെങ്കിൽ ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, കൂടെ കാണുന്ന ബെല്ലൈക്കണം കൂടി അമർത്തിയാൽ ഞങ്ങൾ വീഡിയോ ഇടുമ്പോൾ അപ്പോൾ തന്നെ ഞങ്ങൾക്ക് നോട്ടിഫിക്കേഷനായി ലഭിക്കുന്നതായിരിക്കും. അപ്പോൾ താങ്ക്സ് ഫോർ വാച്ചിങ്.